Hi friends, welcome back to my channel. I am Darshana. We are going to do Snapseed trick. Attention clarity is a pick. We edit the background and set it. We will see the tricks in the video. Now, we will select the image. We perspective. ഇത് ഞാനിപ്പോൾ ഒരു ചെയറിൽ ഇരിക്കുന്നതായിട്ടാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ ആംഗിൾ കുറച്ചൊന്ന് ചരിക്കണം. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആംഗിൾ ചരിച്ചിട്ട് നമുക്ക് ഇത് സേവ് ചെയ്യാം. ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യാം. അത് സ്നാപ്സീഡിലേക്ക് കൊടുക്കാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒരു സൈസിൽ സെറ്റ് ആക്കി വെച്ചിട്ട് ഡബിൾ എക്സ്പോഷർ വഴി നമ്മുടെ മെയിൻ ഇമേജ് സെലക്ട് ചെയ്തെടുക്കാം. അത് അതിൻ്റെ സൈസിനനുസരിച്ച് ഒന്ന് ചെറുതാക്കുകയോ ആംഗിളൊക്കെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം. ആ ചെയറിലിരിക്കുന്നതിൻ്റെ ആ ചെയറുമായിട്ടുള്ള ഒരു സൈസ് അനുസരിച്ച് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ വിസിബിലിറ്റി കൂട്ടി കൊടുക്കാം. ടിക്ക് ഓപ്ഷൻ ചെയ്തിട്ട് മുകളിലത്തെ ആരോ സൈൻ എടുത്ത് വ്യൂ ഡീറ്റെയിൽസ് എടുത്ത് ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്ത് ബ്രഷ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇമേജ് വിസിബിളാക്കാം. ഒരു ചെയറിലിരിക്കുന്നതായിട്ടല്ലേ, അപ്പോൾ ചെയറിൻ്റെ ആ ഭാഗം ഈ കൈയുടെ ഭാഗമൊക്കെ കാണാൻ പറ്റുന്ന വിധത്തിൽ അതൊക്കെ ഒന്ന് വിസിബിളാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴത്തെ ആ ടിക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഫുൾ കഴിഞ്ഞിട്ട് ടിക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് എന്നിട്ട് മുകളിൽ ആരോ ബട്ടൺ കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട എഡിറ്റിംഗ് ചെയ്യാം. ഞാനിതിപ്പോൾ കുറച്ച് ക്രോപ്പ് ചെയ്യുകയാണ്, ആ കാലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ക്രോപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇമേജിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. ഇനി ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കാം. സാച്ചുറേഷൻ കൂട്ടി കൊടുക്കാം. പിന്നെ ഡ്രസ്സിൻ്റെയും കുറച്ച് കളർ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സാച്ചുറേഷൻ സ്ട്രക്ചറും കൂട്ടി കൊടുക്കാം. കുറച്ചുകൂടെ നല്ല കളറായിട്ട് കിട്ടും ഡ്രസ്സൊക്കെ. ഫേസ് ആണെങ്കിലും കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് നിൽക്കും. അത്യാവശ്യം ക്ലാരിറ്റി കുറഞ്ഞതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടായിരുന്നു. നമ്മുടെ ഫോട്ടോ അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ആക്കാം. കണ്ടില്ലേ ഇമേജ്? നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണാൻ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം. നമ്മുടെ ഫോട്ടോ അങ്ങനെ